ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ. സർക്കാർ ആശുപത്രികളിൽ പേവിഷ പ്രതിരോധ വാക്സിനായ ആന്റി റാബിസ് സിറത്തിന് ക്ഷാമം. തെരുവുനായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിൽ പേവിഷ പ്രതിരോധ വാക്സിൻ ക്ഷാമം ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നു. ടൗണുകളിലും ഗ്രാമപ്രദേശങ്ങളിലും തെരുവുനായ്ക്കളുടെ എണ്ണം ആശങ്കാജനകമായി വർദ്ധിച്ചിരിക്കുകയാണ്. ആനുപാതികമായി തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതരമായി മുറിവേൽക്കുന്നവർക്കും പേവിഷബാധയ്ക്ക് സാധ്യതയുള്ള കേസുകളിലും ആന്റി റാബിസ് സിറമാണ് നൽകുന്നത്. തെരുവുനായ്ക്കളുടെ കടിയേറ്റാൽ ഇൻട്രാഡെൽമൽ റാബിസ് വാക്സിനാണ് സാധാരണ കുത്തിവയ്ക്കുന്നത്. പേവിഷബാധയ്ക്കെതിരെ കുത്തിവയ്പ്പ് വേണ്ടവർക്ക് വാക്സിനും സിറവും യഥാസമയം ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ആരോപണമുയരുന്നത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേനയാണ് സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്നുകൾ എത്തിക്കുന്നത്. ജില്ലാ താലൂക്ക് ആശുപത്രികൾക്കും തെരഞ്ഞെടുത്ത പഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും പുറമെ പ്രതിദിനം 50 മുതൽ 70 പേർ വരെ ആന്റി റാബിസ് സിറം ഓരോ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിദിനം 100-ലേറെ പേർക്ക് IDR വാക്സിനേഷനും ആവശ്യമായി വരുന്നുണ്ട്. 4 പ്രാവശ്യമായി നൽകേണ്ട വാക്സിൻ പൂർണ്ണമായി ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ലഭിക്കാത്ത സാഹചര്യവുമുണ്ട്. ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ നിന്നും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും വാക്സിൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ കിലോമീറ്ററുകൾ താണ്ടി മെഡിക്കൽ കോളേജുകളെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. ഇതുമൂലം പ്രായമായവരും ശാരീരിക വിഷമതകൾ നേരിടുന്നവരും സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്നവരും ഏറെ ബുദ്ധിമുട്ടുകയാണ്. വാക്സിൻ ക്ഷാമം നേരിടുന്നത് പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, NCV.